كل عام وأنتم بخير، عيد مبارك، عيد سعيد علينا وعليك. عربك يونيدة ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അറബികൾ പരസ്പരം ഈദ് സുദിനത്തിൽ ആശംസകൾ കൈമാറുന്നത് നാം കേട്ടിട്ടുണ്ട്. നമുക്കും ഇന്ന് അറബികളെ പോലെ ആശംസ കൈമാറാൻ പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഒരൽപ്പം ലോങ് ആയിട്ടുണ്ട്, ഒരൽപ്പം കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. എങ്കിൽ തന്നെ പഠനാർഹമായ വിഷയങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണുകയും കഴിയുന്നവർ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനയത്തോടെ അപേക്ഷിക്കുന്നു. പെരുന്നാൾ സുദിനത്തിൽ ഒരു ലേഡിയുമായി എങ്ങനെയാണ് ഒരു പെരുന്നാൾ ആശംസ കൈമാറുന്നതെന്ന് ചിലർ ചോദിക്കേണ്ടായി. അതിനെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത് ഒരു ഫാത്തിമ മേഡുമായിട്ട് ഒന്ന് പെരുന്നാൾ ഗ്രീറ്റിംഗ് നൽകുന്നതിൻ്റെ ഒരു വോയിസ് വാട്സപ്പിലൂടെ ഒരു വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ. السلام عليكم يا اخت فاطمه، وش حالك؟ وش حالك يا ام هاني؟ مرحبتين وعليكم السلام يا استاذ سعيد. عيد مبارك، كل عام وانت بخير. وانت بخير يا شيخ سعيد، والفرح والسرور، كل عام وانتم بخير. جهزناكم حلاوه العيد يا ام هاني. ما شاء الله، نحن نزوركم مع الأولاد أكيد إن شاء الله. ألف ألف شكراً يا أخت فاطمة، شكراً، مع السلامة. പെരുന്നാൾ ആശംസകൾ കൈമാറാൻ പഠിക്കാം. സാധാരണഗതിയിൽ അറബികൾ പറയാറുള്ള ഈദ് ആശംസയാണ് ഈദ് സഈദ്. ഈദ് സഈദ് എന്ന്, അതല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള ഈദ് മുബാറക് എന്ന് പറയാം. ഓക്കെ, ഈദ് മുബാറക്. പരസ്പരം പറ ഈദ് മുബാറക്. كل سنه انتم بخير، كل عام وانتم بخير. لندن بار، كل عام وانتم بخير. വർഷം മുഴുവനും താങ്കൾ നന്നായിരിക്കട്ടെ, നന്മയിലായിരിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരാൾ ഈദ് ആശംസ നേർന്നാൽ അദ്ദേഹത്തിന് എങ്ങനെ മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്നതുകൂടി നമുക്ക് പഠിക്കാം. ഒരാൾ പറഞ്ഞു ഈദ് സഈദ്, كل سنه انت بخير എന്ന് പറഞ്ഞു. كل سنه أنت بخير يا مبارك. നമുക്ക് തിരിച്ചു പറയാം عيد مبارك وأنت بخير بالفرح والسرور എന്നൊക്കെ പറയാം. അങ്ങനെ അതിൻ്റെ വ്യത്യസ്തമായ പല വേഴ്സനുണ്ട്, പല രീതിയുമുണ്ട്. അതൊക്കെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവർ പരസ്പരം അറബികൾ കൈമാറുന്ന ആശംസാ വചനങ്ങളിൽ ചിലത് മാത്രം അറിയുന്നവർക്ക് അതെടുത്തുകൊണ്ട് പ്രയോഗിക്കാമോ, അത് ചിലത് മാത്രം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. من عادة العيد أن الناس تفرح فيه، لكن أنت عكس الناس، العيد يفرح بك. എന്തൊരു നല്ല വചനമാണത്! നമ്മുടെ മലയാളത്തിലൊന്നും അത്രയും നല്ല കൊഴുപ്പുള്ള കൊഴുപ്പേറിയ വചനങ്ങൾ ഉണ്ടാകുമില്ല. അത് അറബികൾ പ്രാസമൊപ്പിച്ച് അങ്ങനെയൊക്കെ പറയുന്നവരുടെ ശൈലിയാണ്. ഞാൻ എൻ്റെ അർത്ഥം എന്ന് പറയാം, നിങ്ങൾക്കത് ചിലരൊക്കെ ഉപകാരപ്പെട്ടേക്കും. മിൻ ആദത്തിൽ ഈദ് അന്നാസ തഫ്രഹ് ഫീ യഫ്രഹ് ഫീ. പെരുന്നാളിൻ്റെ സന്തോഷം, പെരുന്നാൾ സുദിനത്തിൽ എല്ലാവരും സന്തോഷിക്കുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ഒരു രീതി. എന്നാൽ ലാക്കിൻ ഇൻ ടാക്സ് ഇന്ന സംശയ സുഹൃത്ത് എന്നീ വ്യത്യസ്തനാണ്. അല്ലേ, താങ്കളെ കൊണ്ട് പെരുന്നാൾ സന്തോഷിക്കുമല്ലോ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പൊഴിപ്പിച്ചുകൊണ്ട് പലതുണ്ട്. ഒരാൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു, തൻ്റെ പ്രിയപ്പെട്ട അറബി സുഹൃത്തിന് അദ്ദേഹം അയക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ അയക്കാം. ഈ അലേച്ചന മയക്കും നെഫ്രഹ്, യാലേത്തന മാക്കും നെഫ്ര, അലൈക്കും ഈദുക്കും, യാലേത്തന മാക്കും നെഫ്ര, ഈദുക്കും മുബാറക്, ഈദുക്കും മുബാറക് എന്നിങ്ങനെ പറയാം. നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ പരസ്പരം സന്തോഷിക്കാമായിരുന്നല്ലോ, നിങ്ങളുടെ ഈദ് സന്തോഷമാവട്ടെ എന്നാണ്. അപ്പോൾ ഈദുക്കും മുബാറക് എന്ന് സാധാരണ ഇവർ പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഇതിൽ എപ്പോഴും പറയാൻ പറ്റിയൊരു വചനം കില്ലാം വന്തും ബിഖൈർ, കുല്ലാം വന്തും ബിഖൈർ, എന്നിങ്ങനെ പറയുക എന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മോട് ഒരാൾ ഈദുക്കും മുബാറക് എന്ന് പറയുമ്പോൾ അലൈന വ അലൈക് എന്ന് പറയാം. അലൈന വ അലൈക് എന്ന് പറയാം. വ അൻത ബിഖൈറിൻ വ ആഫിയ
എന്നൊക്കെ പറയാവുന്ന ഓക്കെ. ഞാൻ ഇനി വളരെ പ്രധാനപ്പെട്ട ചില പദങ്ങളെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പെരുന്നാളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില പദങ്ങളെ പറയുന്നു. അതിൽ നിന്ന് വാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പലതും പറയാൻ അവസരം ഉണ്ടാകുമെന്നുള്ളതാണ്. പെരുന്നാളാണ് എങ്കിൽ ആ പെരുന്നാളുടെ ഇന്ന് തന്നെ നിങ്ങൾക്കത് ആരംഭിക്കാവുന്നതാണ്. ഓക്കെ. ഹദിയ അൽ ഈദ്, ഹദിയത്തുൽ ഈദ് എന്ന് പറയുന്നത് സാധാരണ പറവ് അൽ പറഞ്ഞുകൊള്ളുന്നില്ല. ഹദിയ ഈദ്, പെരുന്നാൾ ഗിഫ്റ്റ്, പെരുന്നാൾ സമ്മാനം. മഹർജാനിൽ ഈദ്, പെരുന്നാൾ ഫെസ്റ്റിവൽ, പെരുന്നാൾ ആഘോഷം, വലിയ ആഘോഷത്തിന് അഥവാ ഫെസ്റ്റിവലിനാണ് മഹർജാൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ മാ എന്തൊക്കും ഹദിയൽ ഈദ് അല്ലയോ, മാ എന്തൊക്കും ഹദിയൽ ഈദ്, നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ പെരുന്നാളിന്റെ ഒരു ഹദിയും സമ്മാനവും ഇല്ലേ? എന്തിനാ ഹദിയലക്കും ഹദിയത്തുൽ ഈദിയ എന്നൊക്കെ പറയാം, അതാണ് ഹദിയ. അതുപോലെ വജ്ബാത്ത് ഈദിയ, എന്തിനാ വജ്ബാത്ത് ഈദിയ, ഫദൽ മാന ഇങ്ങോട്ട് വരൂ ഞങ്ങളുടെ അടുക്കൽ, വജ്ബാത്ത് ഈദിയ, പെരുന്നാൾ വിഭവങ്ങളുണ്ട്, വിഭവങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ. ഹലാവത്തുൽ ഈദ്, എന്തിനാ പെരുന്നാളിന്റെ മധുരമുണ്ട്, മധുരപാനീയം, ഹൽവ എന്നൊക്കെ പറയാം. ഹലാവത്തുൽ ഈദ്, ഫീ ഹലാവത്തുൽ ഈദ് യാ ഷൈഖ്, ഫദലു ഇലാ ബൈതിന എന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ പറയാം, എന്തിനാ ഹഫ്ലത്തുൽ ഈദ്, ഹഫ്ല സംഘം, ഹഫ്ലത്തുൽ ഈദിയ ഫാമിലി സംഘം, ഹഫ്ലത്തുൽ ഈദിയ അൽ ഈദിയ പെരുന്നാൾ സുദിനത്തിലെ ഫാമിലി സംഘം എന്ന് പറയും. അതുപോലെ തന്നെ വലിയ സമ്മേളനങ്ങൾ, ഇഹ്തിഫാലുൽ ഈദ്, ഈദ് ദിനത്തിലെ സമ്മേളനം എന്ന് പറയും. അതുപോലെ തന്നെ ഗ്രീറ്റിംഗ്, ആശംസ എന്നതിനെ തഹ്നിയ, തഹ്നിയത്തുൽ ഈദ്, തഹാനി, അത്യബു തഹാനി, വാജ്മലു തഹാനി എന്നൊക്കെ പറയും, ഏറ്റവും ഭംഗിയേറിയ ആശംസകൾ ഞാൻ നേരുന്നു എന്ന് പറയും. അത്യബു ഈദ് മുബാറക്ക് ചെറിയ പെരുന്നാളിനാ പറയാ, അല്ല ഈദ് ഈദുൽ ഫിത്തുർ ചെറിയ പെരുന്നാളിനാ പറയാ, ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ, ഈദുൽ അദ്ഹ ഉറുഹിയത്തുള്ള ബലി പെരുന്നാൾ. അപ്പോ യോമുൽ ഈദ് അൽയോം, യോമുൽ ഈദ് യാ ശൈഖ്, കാൻ ലൈലത്തുൽ ഈദ് ഇന്ന് പെരുന്നാൾ ദിവസം, ലൈലത്തുൽ ഈദ് പെരുന്നാൾ രാവും. അപ്പോ അൽയോം യോമുൽ ഈദ്, യോമുൽ ഈദ്. അതുപോലെ തന്നെ ഉത്തല, ഉത്തല എന്ന് പറഞ്ഞാൽ പിന്നെ തന്നെ അവധി, ഉത്തലത്തുൽ ഈദ് പെരുന്നാൾ അവധി എന്ന് പറയും. അസൂമത്തുൽ ഈദ് പെരുന്നാൾ പാർട്ടി, ഫുഡ് പാർട്ടിക്കാണ് അസൂമ എന്ന് പറയും, അസീമ അസൂമ രണ്ട് പറയും. ഓക്കെ. ഫീ ദുയൂഫ് ഇന്ദന, നമ്മുടെ അടുക്കൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട്, അല്ലയോ യൗമുൽ ഈദ് ഫീ ദുയൂഫ് ഇന്ദന, അല്ലെങ്കിൽ അൻത ളൈഫന, അൻത ളൈഫ് ഇന്ദന അല്യോം യൗമുൽ ഈദ്, ഇന്ന് ഇന്ന് പെരുന്നാളാണ്, ഇന്ന് താങ്കൾ ഞങ്ങളുടെ കൂടെ ഗസ്റ്റാണ്, ഞങ്ങളുടെ ഗസ്റ്റ്. അപ്പോൾ പറയാം, ഇന്ന് ഭക്ഷണം നമ്മുടെ കൂടെ ആക്കാം, ഇന്ന് പെരുന്നാളല്ലേ എന്നൊക്കെ പറയും. ഫറഹത്തുൽ ഈദ്, ഫറഹത്തുൽ ഈദ് പെരുന്നാൾ ആഘോഷം, അല്ലെ പെരുന്നാൾ സന്തോഷം. നമ്മുടെ നാട്ടിലല്ല, ഫാമിലികളും അവിടെയാണ്, അതുകൊണ്ട് നമുക്ക് ഈദ് ആഘോഷമില്ല എന്നൊക്കെ പറയാം. ഫർഹത്തുൽ ഈദ്, ദബഹുൽ ഉദുഹിയ, ഉദുഹിയ ബലിദാനം, ബലി അറക്കുക. സിയാറത്തുൽ അസ്തിഖാ, സൗഹൃദ സന്ദർശനം, സിയാറത്തുൽ അസ്തിഖാ സൗഹൃദ സന്ദർശനം. അതുപോലെ തന്നെ ബലിയുമായി ബന്ധപ്പെട്ടതാണ് ഖറൂഫ്, ഖറൂഫ് എന്ന് പറഞ്ഞാൽ ആടിന് മൂന്നാല് പേരുണ്ട്, ഖറൂഫ്, തൈസ്, ഗനം എന്നൊക്കെ പറയും. മൗഇദ് സലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാര സമയം, മൗഇദ് എന്നാണ് മൗഇദ് സലാത്തുൽ ഈദ്. റിസാല തഹാനി ഈദിയ, വല്ലാഹി അൽയൗമ കതീർ റിസാല തഹാനി ഈദിയ, പെരുന്നാൾ സന്ദേശ, പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ആശംസാ സന്ദേശങ്ങൾ വളരെയധികം വന്നു കിടക്കുന്നു. റിസാല തഹാനി ഈദിയ. ഓക്കെ. അൽ ഫറഹ് വസ്സുറൂർ, അൽ ഫറഹ് വസ്സുറൂർ ആഹ്ലാദവും ആഘോഷവും. ഓക്കെ. ഇത്തരം കാര്യങ്ങളെ നാം മനസ്സിലാക്കുകയും പെരുന്നാൾ സുദിനം കൊഴിപ്പിക്കുവാനും ബിൽ ഫറഹ് വസ്സുറൂർ എന്നാക്കി മാറ്റുവാനും നമുക്ക് ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇങ്ങനെ നാം മറ്റുള്ളവരുമായി, അറബികളുമായി സംസാരിക്കുവാനും അവരോട് ഈദാശംസ നൽകുവാനും നമുക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് കാണാം. ശുക്രൻ ലഖിം ജമിയാൻ, മഅ സലാമ.